ഹായ് പടകളൊക്കെ വാ. ഹായ് പറഞ്ഞേ, ഹായ് ഹായ്. വെൽക്കം ടു ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് കറിവേൾഡ്. അപ്പൊ നാളെ നമ്മുടെ ഏഞ്ചലിന്റെ കുർബാന സ്വീകരണമാണ് കേട്ടോ. നാളെ എന്ന് പറഞ്ഞാൽ December 29th നമ്മളത് എഡിറ്റ് ചെയ്ത് വരുമ്പോ ഒക്കെ ദിവസം മാറിയിട്ടുണ്ടാവും. അപ്പോ ഇന്ന് ഇപ്പൊ തലേദിവസത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോ കാണുന്നത് കേട്ടോ. തലേദിവസം നമ്മള് ചെറിയ രീതിയിലാണ് ഫംഗ്ഷൻ നടത്തുന്നത്. കൊറോണയൊക്കെ ആയാലും അധികം ആൾക്കാർക്കൊന്നും ഇല്ല ഫംഗ്ഷനൊന്നും. അപ്പോൾ സ്റ്റേജ് ഡെക്കറേഷൻ്റെ ഒക്കെ ചെറുതായ രീതിയിൽ നമ്മുടെ മുറ്റത്ത് തന്നെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാവരും ബലൂണൊക്കെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ കസിൻസാണ്, ഏഞ്ചലിൻ്റെ കസിൻസാണ്. അതായത് ഏഞ്ചലിൻ്റെ പപ്പേൻ്റെ ചേട്ടനും ചേച്ചിമാരൊക്കെ ഉണ്ട്, രണ്ട് ചേച്ചിമാരും ഒരു ചേട്ടനും. അപ്പോൾ അവരുടെ മക്കളൊക്കെയാണ്, മൊത്തം ഒരു 9 പേരുണ്ട്. പിന്നെയുള്ളത് ഏഞ്ചലിൻ്റെ പപ്പയുടെ അമ്മയും അപ്പച്ചനില്ല, അപ്പച്ചൻ മരിച്ചുപോയി. പിന്നെ എൻ്റെ പപ്പയും അമ്മയും അനിയനൊക്കെയാണ്. തലേദിവസം ഞങ്ങളെല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അവൾക്കുള്ള ഏഞ്ചലിനുള്ള കേക്ക് ഡിസൈൻ ചെയ്യുകയാണ് ഞാനിവിടെ. വൈകുന്നേരം ഒരു മണിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോളും കൂടി ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഉറക്കം കെടുത്തി. ഏഞ്ചലിനൊക്കെ നേരത്തെ തന്നെ ഉറക്കം കെടുത്തതിന് ശേഷം ഞങ്ങൾ കേക്കിൻ്റെ പ്രിപ്പറേഷൻ പരിപാടിയായിരുന്നു. അപ്പോൾ 29th രാവിലെ തന്നെ 7:30 കുർബാനയ്ക്കൊക്കെ ഒപ്പമായിരുന്നു കേട്ടോ ഏഞ്ചലിൻ്റെ കുർബാന സ്വീകരണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഫോട്ടോസ് മാത്രം നമ്മൾ കുർബാന സ്വീകരണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ, പള്ളിയിലെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഒത്തുള്ള ഓരോ ഫോട്ടോസാണ് ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ, എല്ലാ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു 9:30 കൂടി വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും എന്താ നല്ല ജോളിയായിട്ട് ഇരിപ്പുണ്ട്. ബലൂണൊക്കെ വീർപ്പിച്ചത് കെട്ടി സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാണ്. തലേദിവസം ഒക്കെ വീർപ്പിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ബലൂണൊക്കെ കെട്ടി ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ആകുമണിക്ക് കൊടുക്കടി വേടിക്ക്. എടി നീ അവിടെ നിന്നോടി, നിന്റെ അടുത്തേക്ക് വരൂടി. ആഗ്നസ് അല്ല, ഏഞ്ചൽ നീ ഇവിടെ നിന്നേ, നിന്റെ അടുത്തേക്ക് ആൾക്കാർ വരും. Thank you.
കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നമ്മുടെ നാടൻ ഭക്ഷണമായിരുന്നു, ചോറും കറികളും രണ്ടും കൂടി മിക്സ് വെജിറ്റബിളും അതുപോലെ തന്നെ നോൺ വെജും ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു, കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ, നമ്മളെ വീട്ടിലുണ്ടാക്കിയതൊന്നും അല്ല, ഫുഡ് ഏൽപ്പിച്ചേക്കായിരുന്നു. ഇനി നമ്മൾ ഇഞ്ചലിനെ കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, അവിടെ ഉള്ള ഞങ്ങളുടെ എല്ലാ പിള്ളേരും കൂടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്തത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് സമയം കൊണ്ട് എല്ലാവരും കൂടി പടപട നല്ല ഗിഫ്റ്റും പൊളിച്ചെടുത്തു, നല്ല രസമായിരുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു വെച്ചു പോയോ, അല്ലെങ്കിൽ ഇപ്പൊ കൊടുത്തോളേ.
അടിപൊളി കുരിശായി കാരണം നമുക്ക്.